വന്ന് വന്ന് കെ എസ് യുവിൽ പോലും കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരന് ഒരു സ്വാധീനവുമില്ല. സുധാകരൻ പറഞ്ഞാൽ പിള്ളേർ പോലും കേൾക്കാത്ത അവസ്ഥ. മാനദണ്ഡങ്ങൾ ലംഘിച്ച് ഗ്രൂപ്പ് താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ കെ എസ് യുവിൽ ഭാരവാഹികളാക്കിയ വിവാഹിതരെയും പ്രായപരിധി പിന്നിട്ടവരെയും നീക്കണമെന്ന കെ സുധാകരൻ്റെ കടുത്ത നിലപാടിന് മുന്നിൽ ഇവിടുത്തെ പിള്ളേർ മാത്രമല്ല കേന്ദ്രത്തിലെ പിള്ളേർ പോലും വഴങ്ങുന്നില്ല. വിവാഹിതരെ രാജിവെപ്പിച്ച് ഒഴിപ്പിച്ച് പ്രായപരിധി പിന്നിട്ടവരെ നിലനിർത്താനാണ് എൻ എസ് യുവിൻ്റെ ശ്രമം. ഇതോടെ പ്രായപരിധി പിന്നിട്ട 5 പേരും ജംബോ പട്ടികയിൽ തുടരുമെന്നാണ് ഒടുവിൽ ലഭിക്കുന്ന വിവരം. ഇവരെയും നീക്കണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് സുധാകരൻ. വിവാഹിതരായ 7 പേരിൽ ഉപാധ്യക്ഷന്മാരായ വിശാഖ് പത്തിയൂരും അനന്തനാരായണനും രാജിവെച്ചെങ്കിലും 5 പേർ ഇപ്പോഴും തുടരുന്നുണ്ട്. വിവാഹിതർ സംഘടനയിൽ പ്രവർത്തിക്കാൻ പാടില്ലെന്ന് കെ എസ് യുവിൻ്റെയോ എൻ എസ് യുവിൻ്റെയോ ഭരണഘടനയിൽ ഒരിടത്തും പറഞ്ഞിട്ടില്ലെന്നാണ് രാജിവെക്കാത്ത നേതാക്കൾ അവകാശപ്പെടുന്നത്. സ്ത്രീധനം വാങ്ങരുതെന്ന് മാത്രമാണ് എൻ എസ് യു ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്നത്. ഒഴിവാകുന്ന വിവാഹിതർക്ക് പകരം തങ്ങളുടെ പക്ഷത്തിൽപ്പെട്ട നേതാക്കളെ സംസ്ഥാന കമ്മിറ്റിയിൽ ഉൾപ്പെടുത്താനാണ് ചില നേതാക്കളുടെ ശ്രമം. ജംബോ പട്ടികയെ ആക്ഷേപിക്കുന്ന നേതാക്കൾ തന്നെ ഇത്തരം നീക്കം നടത്തുന്നതിനെതിരെ കെ എസ് യുവിനുള്ളിൽ അമർഷവുമുണ്ട്. അതിനിടെ 97 അംഗ സംസ്ഥാന കമ്മിറ്റിയിൽ 10 പേർ പോലും വിദ്യാർത്ഥികളല്ലെന്ന ആക്ഷേപവും ശക്തമാണ്. വിവാഹിതരെ ഒഴിവാക്കാനുള്ള നീക്കത്തിന് പിന്നാലെ വിവാഹം കഴിച്ചാൽ തങ്ങളും സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് അയോഗ്യരാകുമോ എന്ന ആശങ്കയിലാണ്, പുറത്തു പോകുമോ എന്ന പേടിയിലാണ് കെ എസ് യുവിലെ കെട്ടുപ്രായം കഴിഞ്ഞ നേതാക്കൾ. കല്യാണം കഴിക്കാനും വയ്യ, കഴിക്കാതിരിക്കാനും വയ്യ, പലരും മൂത്ത് നരച്ചു. ഇതിൽ ഭൂരിപക്ഷം പേരും വിവാഹം ഉറപ്പിച്ചു വച്ചവരാണ്. ബാക്കിയുള്ളവർ നല്ല ആലോചനയ്ക്കായി നെട്ടോട്ടവും ഓടുന്നു. ഇവരെയൊക്കെ പെരനിറഞ്ഞ് നിൽക്കാൻ അനുവദിക്കാതെ എത്രയും വേഗം പിടിച്ച് കെട്ടിക്കാൻ തീരുമാനിക്കേണ്ടത് എൻ എസ് യു നേതൃത്വമാണ്. അതേസമയം യൂത്ത് കോൺഗ്രസ് പുനഃസംഘടന ജൂണിൽ നടത്താനാണ് ആലോചിക്കുന്നത്. May 22, 21, 24 തീയതികളിൽ സംഘടനയുടെ സംസ്ഥാന സമ്മേളനം തൃശ്ശൂരിൽ നടക്കും. അതിനുശേഷം പുതിയ ഭാരവാഹികൾ സ്ഥാനം ഏറ്റെടുക്കുന്ന തരത്തിലുള്ള പുനഃസംഘടനയാണ് അവർ പരിഗണിക്കുന്നത്.